ചമരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. ഏകദേശം മൊത്തം അൾട്രേഷനാണ്. അപ്പോൾ മൊത്തം സ്റ്റോക്ക് ആക്കിയിട്ടാണ് നമ്മൾ പെയിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫുള്ള് ഡിസ്ക് കാര്യങ്ങൾ ഫുള്ള് അൾട്രേഷനാണ്. വൈസർ ഇപ്പം ഈ ഐറ്റംസ് മൊത്തം ഊരി വെച്ചിട്ടാണ് പെയിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡിസ്ക് ഐറ്റംസ് മൊത്തം ഊരി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ. വർക്ക്ഷോപ്പ് പോയിട്ട് എല്ലാം ഊരി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ ഇൻഡിക്കേറ്റർ മാറിയിട്ടുണ്ട്, അത് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ആയിരുന്നു. ഇൻഡിക്കേറ്റർ മാറ്റിയിട്ട് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഡിസ്ക് സെറ്റ് മൊത്തം ഊരിയിട്ട് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഹാൻഡിൽ ഷോർട്ട് ബാർ ആയിരുന്നു. ഇത് നമ്മളെ കമ്പനി ഹാൻഡിൽ ഇട്ടതാണ്. കാരണം ബജാജിൻ്റെ തന്നെ ഷോറൂം ഹാൻഡിലാണ് വണ്ടി എടുത്ത ടൈമിന് ഉള്ള ഹാൻഡിൽ തന്നെയാണ്. മീറ്റർ രണ്ടും കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഫ്യൂവലും കംപ്ലൈൻ്റ് ആണ്, സ്പീഡോ മീറ്ററും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഫുൾ ടൈം ഫുള്ളാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മളെ ബാക്കത്തെ മലയുടെ കോപ്പി ഗ്രിപ്പ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്കാണ് ഉള്ളത്. അതുപോലെ ബാക്കത്തെ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട്. ബാക്കത്തെ ടെയിൽ സൈഡ് നമ്മൾ കട്ട് ചെയ്തിരുന്നു. അത് വേറെ ഇട്ടതാണ്, വേറെ ഫ്രണ്ടിൻ്റെതാണ് ടെയിൽ സൈഡ്. അതായിരുന്നു ആദ്യത്തെ ടെയിൽ സൈഡ്, അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സൈലൻസർ സ്റ്റോക്കാണ്, സൈലൻസറും ഫ്രണ്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഫുള്ള് സ്റ്റോക്കാണ് സാധനം. മൊത്തം സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മൊത്തം സർവീസ് ചെയ്തിട്ട് വണ്ടി എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ടേക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ പെയിൻറ്റിങ്ങിന് കൊണ്ടുപോകുന്നത്. ടയറും അതേപോലെ റിമ്മ് ഷോക്ക് അബ്സർ ഒക്കെ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്തതാണ്, പോളി മാർക്കറ്റിൽ നിന്ന് ബൈക്കിൻ്റെ. അപ്പോൾ ഡിസ്ക് ഐറ്റംസ് ആയതുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ റിന്യൂവൽ കിട്ടൂല. മൊത്തം സ്റ്റോക്ക് ആക്കിയാലേ റിന്യൂവൽ കിട്ടുള്ളൂ. അപ്പോൾ മൊത്തം സർവീസ് ചെയ്തിട്ട് നേരെ പെയിൻറ്റിങ്ങിന് കൊണ്ടുപോവാണ്. സർവീസൊക്കെ കഴിഞ്ഞിട്ട് നേരെ പെയിൻ്റ് എടുക്കാവുന്ന ഷോപ്പിലിട്ട് പോകുന്നതാണ്. ഇപ്പം ബോഡി പാർട്സ് ടാങ്കൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് ടെയിൽ ടൈഡിയാണ് നിലത്ത് കിടക്കുന്നത്. ടാങ്ക്, സൈഡ് ബോഡി, ബാക്ക് ബോഡി, ടെയിൽ ടൈഡി, സീറ്റ് മൊത്തം അഴിച്ചിട്ടുണ്ട്. നമ്മൾ മൊത്തം ചേസ് മാത്രമായിട്ട് പെയിൻ്റ് എടുക്കാനാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വേണ്ട ടൂൾസും ഇല്ല, അതേപോലെ നമുക്ക് ചേസാക്കി പെയിൻ്റ് അടിക്കാനുള്ള സമയവും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അടിക്കാനുള്ള പരിപാടിയിലാണ്. മൊത്തം കേക്ക് വാഷ് ചെയ്തിട്ട് പേപ്പർ ഇട്ട് പിടിച്ച് ടേക്കിട്ട് സെറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ തന്നെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇങ്ങനത്തെ മറുകാട് മാറ്റാനുള്ളത് കൊണ്ട് അത് അയക്കുന്നില്ല, പെയിൻ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഇവിടെ ചെറിയൊരു കോട്ട പറ്റിയിട്ടുണ്ട് ചേസിങ്ങൽ, അതൊന്ന് പൊട്ടിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ നമ്മളെ ഫ്രണ്ടിലത്തെ ഡൂമ് ഊരാനുള്ളതാണ്. അതുപോലെ നമ്മുടെ ടയർ ഏകദേശമൊക്കെ മൊത്തം പോയി കിടക്കണം, അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. നല്ല ചേസിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചളിയുണ്ട്, അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നേരെ നമ്മൾ പെയിൻ്റ് അടിക്കും.
അങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കോലം. ഇതുപോലെ നമ്മുടെ സ്റ്റിക്കറാണ് മൂട്ടിയുടെ, മാസ് സിലിണ്ടറിലുണ്ടായിരുന്നത്. ഇതുപോലെ എഞ്ചിനത്തെ സ്റ്റിക്കറൊക്കെ പറിച്ചെടുക്കുകയാണ്. മൊത്തം സ്റ്റിക്കർ പറിച്ചിട്ട് പെയിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. സ്റ്റിക്കർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അഥവാ പറിക്കുകയാണെങ്കിൽ ഉള്ളിൽ പെയിൻ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പം മൊത്തം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ച് സെറ്റ് ചെയ്തിട്ട് മാത്രം പെയിൻ്റ് അടിക്കുക. ഏറ്റവുമെങ്കിൽ ഏറ്റവും ബെറ്റർ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മൊത്തം ചെയ്സ് മാത്രം ആക്കിയിട്ട് പെയിൻ്റ് അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അടിപൊളിയാവും. നമുക്ക് റിന്യൂവലായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് വേഗം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളത്. മൊത്തം ചെയ്സ് ഐറ്റംസ് മൊത്തം ഇപ്പോൾ പെയിൻ്റ് അടിക്കുകയാണ്. ബോഡി പാർട്സ് സെപ്പറേറ്റ് വേറെ ഇട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ചെയ്സ് പെയിൻ്റ് അടിക്കുന്ന ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. അടുത്ത ബോഡി പാർട്സ് എടുക്കുന്ന നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മൊത്തം കവർ ചെയ്തിട്ടാണ് അടിക്കുന്നത്. വയറിങ്ങും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് അടിക്കുന്നത്. മാക്സിമം സാധനമൊക്കെ കവർ ചെയ്ത് മൊത്തം വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് മാത്രമേ പെയിൻ്റ് അടിക്കുക. പെയിൻ്റൊക്കെ നമ്മൾ വണ്ടിയിൽ എപ്പോഴെങ്കിലൊക്കെ അടിക്കുള്ളൂ. അപ്പോൾ അടിക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റിൻ്റെ പെയിൻറ്റും അതേപോലെ അടിപൊളിയായിട്ട് പെയിൻ്റ് അടിക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാകുമ്പം അടിപൊളിയാവും. അതുപോലെ നമ്മുടെ വയറിങ്ങാണ് ഇതൊക്കെ, ഇൻഡിക്കേറ്ററിൻ്റെയും ബ്രേക്ക് ലൈറ്റും ഒക്കെ പോണ വയറിങ്ങാണ്. ഇത് മൊത്തം ഊരിട്ടൊക്കെയാണ്, ഡീറ്റ് ആയിട്ട് ഊരിയതുകൊണ്ട്. അപ്പോൾ മാക്സിമം ഐറ്റംസ് ഊരാൻ പറ്റുന്നതൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട്. ഏകദേശം പേപ്പറൊക്കെ ഇട്ട്, ബാറ്ററി കാര്യങ്ങളൊക്കെ പേപ്പറൊക്കെ ഇട്ട് മറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നേരെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗ്ലോസി ബ്ലാക്കാണ് ചെയ്സിന് അടിക്കുന്നത്.
ബസ്സിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടീൻ്റെ ലുക്ക്. അടിപൊളിയായിട്ടുണ്ട് സംഭവം. നമ്മളെ ബോഡി പാർട്സൊക്കെ സെറ്റ് ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. പെയിൻ്റൊക്കെ ഉണങ്ങി, അപ്പം അത് അടിച്ചു കഴിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസമാണ്, ഒരു ദിവസമായി ഇപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട്. അതൊക്കെ പഴയ ബോഡിയാണ്, ഇത് മാറ്റാനുള്ളതാണ്. ടൈം കാര്യങ്ങളൊക്കെ മറ്റേ ബോഡി ഐറ്റംസ് മൊത്തം പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷോപ്പിലാണുള്ളത്. അതാണ് നമ്മളെ എൻജിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. സാധനം ക്ലിയർ അടിച്ചിട്ടില്ല, അപ്പോൾ അത് മൊത്തം ഉണങ്ങി സെറ്റായിട്ടേ ക്ലിയർ അടിക്കുള്ളൂ. അതുപോലെ ഇനി സൈലൻസർ മാറ്റ് ബ്ലാക്ക് അടിക്കണം, അതും അടിച്ചിട്ടില്ല. അതിന് പോയി അടിക്കണം. ഷോക്ക് അബ്സർ ഐറ്റംസ് മൊത്തം നിർത്താൻ അടിച്ചിട്ടാണ്. അങ്ങനെയാണിപ്പം വണ്ടിയുടെ ലുക്ക് ഉള്ളത്. ബോഡി പെയിൻറ്റിങ് കൂടി കഴിഞ്ഞാൽ സെറ്റാവുള്ളൂ. അതേപോലെ നമ്മൾ ടൈറ്റ് ഐ ഡി മാറ്റ് ബ്ലാക്ക് അടിക്കണം. നമ്മുടെ ബാക്കത്തെ ഗ്രിപ്പ് അവിടെ തന്നെയാണ് ഉള്ളത്, പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങിയിട്ടില്ല. ഞാൻ അടുത്ത വേറെ ലുക്ക് പെയിൻ്റ് കുറച്ചുകൂടി ഉണങ്ങി സെറ്റാവാനുണ്ട്. അപ്പോൾ വണ്ടി വേറെ ഇല്ലാത്തത് കൊണ്ട് അവിടെ തിരുത്തി പോന്നിട്ടുള്ളതാണ്. രാത്രി അത് ഉണങ്ങി സെറ്റാവാനുണ്ട്. അതുപോലെ സീറ്റ് കവർ ഒന്ന് ചേഞ്ച് ചെയ്യണം. സീറ്റ് കവറൊക്കെ പൂച്ച വേണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം കവറൊക്കെ നമ്മളെ ഗ്രിപ്പ് അവിടെയാണ് ഉള്ളത്. ബാക്കിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങാത്തതുകൊണ്ട് സെറ്റ് ചെയ്യാതെ പോന്നിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പൂച്ച മാതിരിയുള്ളതാണ് സീറ്റ് കവർ മൊത്തം പോയി. പിന്നെ ഇത് ചേഞ്ച് ചെയ്യണം. അതുപോലെ നിങ്ങളെ സൈഡ് ബോഡി സർവീസ് ചെയ്തപ്പോഴുള്ള സ്റ്റിക്കറിങ്ങും പറഞ്ഞു പോയിട്ടുണ്ട്, അതിൽ മാറാനുള്ളതാണ്, സീനൊന്നുമില്ല. അതുപോലെ ടാങ്കും മാറ്റണം. പിന്നെ നമ്മളെ ഡൂമിനുള്ളത്തെ ആ ചെറിയ വൈസർ മാറ്റിയിട്ടുണ്ട്, ഫ്രഷാണ്. നമ്മളെ ഇൻഡിക്കേറ്ററൊക്കെ വരുന്ന ഈ ഭാഗം ഫ്രഷാണ്, മറ്റേത് സൈഡ് പൊട്ടുന്നുണ്ടായിരുന്നു. പെതലും ഫുള്ള് മാറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതുകൂടെ മാറ്റി ഇവിടെ 110 അങ്ങനെ റേറ്റ് വരുന്നുള്ളൂ. ഈ ബോഡി പാർട്സിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക.